ചരകം സൂത്രസ്ഥാനമാണ് നാം പറഞ്ഞു പറഞ്ഞുവന്നത് അതിൽ പാൽവർഗങ്ങളെക്കുറിച്ച് ആണ് പറഞ്ഞു വന്നത് അതിൽ പാലിൻ്റെ ഗുണങ്ങൾ യോനി രോഗങ്ങളിലും ശുക്രപ്രദോഷു ബീജദോഷങ്ങളിലും അപ്രചരേഷു മൂത്രേഷു മൂത്രകൃച്ചറത്തിലും ഗ്രഥിതേ ഗ്രഥിതത്തിലും പുരുഷേ ച മലത്തിലും വാദവാദത്തിലും പിത്ത പിത്തം തുടങ്ങിയവയിലും യുടെ വികാരി വാദം പിത്തം തുടങ്ങിയവയുടെ വികാരി ആ രോഗങ്ങളിലുള്ളവരിലും നസ്യ ആലേപ അവഗാഹേഷു വമനം ആസ്ഥാപനേഷു വിരേചനെ

ആലേപ ആലേപനം അവഗാഹേഷു അവഗാഹനം വമനം ഛർദ്ദിപ്പിക്കൽ ആസ്ഥാപനേഷു ആസ്ഥാപനത്തിൽ വിരേചനേ വിരേചനത്തിന് സ്നേഹനേച്ച സ്നേഹനത്തിൽ സർവത്ര ഈ ക്രിയകളിലെല്ലാം ഈ ശോധനക്രിയകളിലെല്ലാം പയഹ യുജ്യതേ പാൽ ഉത്തമമാണ് ഏകൈകൃ ക്ഷീരഗുണാൻ പൃഥക് പൃഥക് യഥാക്രമം അന്നപാനാതികേ അധ്യയ ഭൂയം അശേഷത വക്ഷ്യാ പാൽ ഓരോ തരം പാലിൻ്റെയും പ്രത്യേകം ഗുണങ്ങളെ വേറെ വേറെയായി ൃക്കരിച്ച് ക്രമത്തിൽ അന്നപാനാദി അധ്യായത്തിൽ പൂർണ്ണരൂപത്തിൽ വീണ്ടും പറയുന്നുണ്ട് താ അതിനുശേഷം പാലിൻ്റെ ഗുണങ്ങളും കർമ്മങ്ങളും പറയാൻ പോകുന്നു ജന്തുക്കളിൽ ഉപയോഗപ്രദമായ പാൽ ഉള്ളവ ചെമ്മരിയാട് കോലാട് പശു എരുമ ആന കുതിര മനുഷ്യ സ്ത്രീ എന്നിവയാണ് ദ്രവ്യങ്ങളെ സമാഹരിക്കുമ്പോൾ പൂർവന്മാർ പറഞ്ഞതിൽ നിന്നും പഠിച്ചതിൽ നിന്നുമെല്ലാം ഇന്ന് വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ഭക്ഷണത്തിന് പദാർത്ഥങ്ങളെ അന്വേഷിക്കുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക ആഹാരശാസ്ത്രവുമെല്ലാം ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ വികസിക്കുന്നു എന്ന് നാം മനസ്സിലാക്കാം ഭാരതീയ ആചാര്യന്മാർ ആത്രേയ ആദികൾ ആയുർവേദ സംഹിതയെ രൂപപ്പെടുത്തുമ്പോൾ പ്രകൃതിയെയാണ് പരിഗണിച്ചത് ഒരുവൻ്റെ പ്രകൃതി വാദമാണോ പിത്തമാണോ കഫമാണോ ഒരുവൻ്റെ ശരീരത്തിൻ്റെ മൗലിക ഘടകങ്ങളെയും മൗലിക ഘട്ടങ്ങളെയും ഒക്കെ പരി പരിഗണിച്ച് കാലം ദേശം എന്നിവയോട് ചേർത്ത് വ്യവസ്ഥ ചെയ്താണ് ആഹാരങ്ങളെ അവർ പഠിച്ചത് അതുകൊണ്ടാണ് എണ്ണകളെക്കുറിച്ച് അതുകൊണ്ടാണ് ഫലമൂലങ്ങളെക്കുറിച്ച് അതുകൊണ്ട് തന്നെയാണ് ക്ഷീരവർഗങ്ങളെക്കുറിച്ച് മൂത്രവർഗങ്ങളെക്കുറിച്ച് ഒക്കെ ഗണനീയങ്ങളായ പഠനങ്ങളുണ്ടായത് പാലിൻ്റെ ഗുണങ്ങളും കർമ്മങ്ങളും ഏതെല്ലാം ജന്തുക്കളിൽ ഉപയോഗപ്രദമായ പാലുള്ളവയുണ്ട് ജീവശാസ്ത്രപരമായ പഠനങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഒരു ഭാഗത്ത് പ്രകൃതിയെ മാറ്റിമറിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ പശുക്കൾക്ക് നൽകാൻ തുടങ്ങി അഴിച്ചുവിട്ട് വനത്തിലും മറ്റും വളരുന്ന പശുക്കൾ അവ സസ്യഭുക്കുകളാണ് പ്രകൃതിയ സസ്യഭുക്കായ പശുക്കളെ സസ്യ ആഹാരത്തോടൊപ്പം മത്സ്യവും മാംസവും പൊടിച്ചിട്ട് ചേർത്ത് മിശ്രഭുക്കാക്കി മാറ്റി ആഹാരം കൊടുത്ത് വളർത്തിയെടുത്ത് അതിൻ്റെ പാൽ ഉപയോഗിക്കുമ്പോൾ വരുന്ന അലർജിയുടെയും മറ്റും കാരണങ്ങൾ പാലിലേൽപ്പിക്കുകയാണ് ആധുനിക വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രത്തിൻ്റെ പോക്ക് ഇന്ന് നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് പശുവിന് ആടിന് ഒന്നാമത് പശുവിനെയും ആടിനെയും ഒക്കെ കൃത്രിമ ബീജസങ്കലനത്തിലൂടെ മിശ്രണം ചെയ്യുന്നു അറുപത് ശതമാനം പോത്തും നാൽപ്പത് ശതമാനം കാളയും ചേർന്ന് ഉള്ള വർഗത്തിലുള്ള പശുക്കൾ ടോറസിൻ്റെയും മറ്റും വർഗം കലർത്തി ഉണ്ടാക്കുന്ന പശുക്കൾ ഇങ്ങനെയുള്ള പശുക്കളെല്ലാം രംഗത്ത് വരികയാണ് അവിടെ വ്യാവസായികമായ ഒരു ഉദ്ദേശമേ ഉള്ളൂ പാലിൻ്റെ അളവ് കൂടണം പാലിൻ്റെ അളവ് കൂട്ടാൻ നടത്തിയ ഈ ഗവേഷണങ്ങളുടെ ഫലമായി ഉണ്ടാക്കിയ പുതിയ വർഗങ്ങളുടെ പാല് പശുവിൻ്റെ പാലെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ പാല് ഉപയോഗിച്ചുണ്ടാക്കിയിരുന്ന പ്രാചീനങ്ങളായ ഉൽപ്പന്നങ്ങൾ നെയ്യ് അതുപോലെ തന്നെ വെണ്ണ വെണ്ണ നെയ്യ് മോര് തൈര് പനീർ ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ അവയുപയോഗിച്ചുണ്ടാക്കുന്ന അനേകം അനേകം പലഹാരങ്ങൾ ഇവയൊക്കെ മനുഷ്യവർഗത്തിന് അലർജിയായിത്തീരുമ്പോൾ മനുഷ്യനും അവൻ്റെ ശാസ്ത്രവും പാലിലും പശുവിലും നടത്തിയ കടന്നുകയറ്റങ്ങളെ അന്വേഷിക്കാതെ ഇവയുടെയൊക്കെ ഉത്തരദായിത്വം ശുദ്ധമായ പാലിലും പശുവിലും ഏൽപ്പിച്ച് ജനജീവിതത്തെ ദുസ്സഹമാക്കുക കഴിക്കാവുന്ന പാലിൻ്റെ വർഗീകരണം നടത്തുമ്പോൾ ആ പാലിൽ ഒന്നുപോലും ഉപയോഗിച്ച് ഒരിക്കൽ പോലും ഒരുതരം അലർജിയും വരില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ആചാര്യന്മാർ മുന്നോട്ട് പോയത് പാലിൻ്റെ ഗുണങ്ങളും കർമ്മങ്ങളും ആണ് പറയുന്നത് ജന്തുക്കളിൽ ഉപയോഗപ്രദമായ പാൽ ഉള്ളവ ചെമ്മരിയാട് കോലാട് പശു എരുമ ആന കുതിര മനുഷ്യ സ്ത്രീ മൂത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ കഴുതയുണ്ടായിരുന്നു കഴുതയുടെ പാൽ ഇവിടെ ഉപയോഗപ്രദമായി പറഞ്ഞിട്ടില്ല പാല് പൊതുവേ മധുരമുള്ളതും മൂത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ മനുഷ്യമൂത്രം മൂത്രം മാറ്റിവെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പാൽ പൊതുവേ മധുരമുള്ളതും സ്നിഗ്ധവും കൂടിയതും സ്തന്യവർദ്ധകവും മുലപ്പാൽ വർദ്ധിക്കുന്നതും ആകുന്നു ആഹ്ലാദകരവും ശരീരത്തെ തടിപ്പിക്കുന്നതും വൃഷ്യവും ബുദ്ധി ബലപ്രദായകവും മനസ്ഥൈര്യമുണ്ടാക്കുന്നതും ജീവനീയവും ശ്രമം അകറ്റുന്നതും കാസശ്വാസഹരവും ആണ് പാലിനെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളിൽ ഏറ്റവും വലുത് തന്നെ പാൽ കുടിച്ചാൽ കാസശ്വാസ രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് എടുത്തു മനസ്സിലാക്കേണ്ടത് പാൽ സ്തന്യവർദ്ധകമാണ് ശുദ്ധമായ പാലായിരിക്കണം ഈ പറഞ്ഞ ജീവികളിൽ ഏതിൻ്റെയും ചെമ്മരിയാട് കോലാട് പശു എരുമ ആന മുതിര മനുഷ്യസ്ത്രീ ഇതിൻ്റെ ഏതിൻ്റെ പാലെടുക്കുമ്പോഴും ശുദ്ധമായ ആ പാൽ ആഹ്ലാദകരവും സ്തന്യവർധകവും ബലം ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതും മനസ്ഥൈര്യത്തെ ഉണ്ടാക്കുന്നതും വിറ്റാമിനുകൾ നിറഞ്ഞതും ശ്രമത്തെ അകറ്റുന്നതും കാസം ശ്വാസം എന്നിവയെ ഇല്ലാതാക്കുന്നതുമാണ് അത് രക്തപിത്തത്തെ ശമിപ്പിക്കുന്നു രക്തപിത്തത്തെ ശമിപ്പിക്കുന്നതാണ് പാൽ അത് വ്രണങ്ങളെ ശുദ്ധമാക്കി ചെയ്യുന്നു ശരീരത്ത് വ്രണങ്ങൾ ഉണ്ടെങ്കിൽ ഉണങ്ങാൻ പാൽ നല്ലതാണ് അതൊരു ജീവിക്ക് സമീകൃതമായ ആഹാരമാണ് വ്രണങ്ങളൊക്കെ പാലുകൊണ്ട് ധാര ചെയ്തു ഉണക്കാറുണ്ട് ആയത് ദോഷങ്ങളെ സാമ്യമാക്കുകയും ദോഷവൈഷമ്യത്തെ പരിഹരിക്കുകയും ചെയ്യുന്നു ദാഹവും വിശപ്പും ശമിപ്പിക്കുന്നു ക്ഷതക്ഷീണം എവിടെയെങ്കിലും ഇടിച്ചോ തട്ടിയോ വീണോ ഒക്കെ ഉണ്ടാകുന്ന ക്ഷതം മൂലമുള്ളതായ ക്ഷീണം പാണ്ഡുത അനീമിയ അമ്ലപിത്തം ഹൈപ്പർ അസിഡിറ്റി ശോഷം കൺസംഷൻ ഗുൽമം അബ്ഡൊമിനി അബ്ഡൊമിനൽ ട്യൂമർ ഉദരം ഗുൽമോദരം എകൃതുതരം പ്ലീഹോദരം തുടങ്ങിയ ഉദര രോഗങ്ങൾ അതിസാരം ജ്വരം ദാഹം ശോധം യോനി രോഗങ്ങൾ ശുക്രോഗങ്ങൾ ശുക്രദോഷം ഇതിനെല്ലാം അത്യുത്തമമാണ് പാൽ മൂത്രകൃഷ്ണം മലബന്ധം എന്നിവയ്ക്കും നന്നാണ് വാതവിത്ത രോഗികൾക്ക് പാൽ പഥ്യമാണ് നസ്യം ആലേപനം അവഗാഹം വമനം ആസ്ഥാപനം വിരേചനം സ്നേഹനം തുടങ്ങി സർവത്ര പാൽ ഉപയുക്തമാണ് യഥാക്രമം ഓരോ പാലിൻ്റെയും പ്രത്യേകിച്ചുള്ള ഉപയോഗം നമുക്ക് അന്നപാനാതി അധ്യായം സൂത്രസ്ഥാനം അദ്ധ്യായം രണ്ട് പിന്നീട് മനസ്സിലാകുന്നതാണ് മധുര രസവും സ്നിഗ്ധത്വവും ശീതവീര്യവും എല്ലാ പാലിനെ സംബന്ധിച്ചും കേവലാർത്ഥത്തിലല്ല പറഞ്ഞിട്ടുള്ളത് അത് രണ്ടാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാവും ചിലതരം പാലുകൾക്ക് ഈ ഗുണമുണ്ടെങ്കിലും ചിലതിനില്ല ഉദാഹരണത്തിന് ഒട്ടകത്തിൻ്റെ പാൽ ചെറിയ അളവിൽ ഉപ്പുരസമുള്ളതാണ് ആട്ടിൻപാൽ ചെറിയ അളവിൽ കഷായ രസമുള്ളതാണ് അതുപോലെ തന്നെ ഒഷ്ടകപ്പാൽ ഉഷ്ണവീര്യമാണ് രൂക്ഷമാണ് പൊതുവെ പാൽ മധുരരസവും ജീവനീയവും സ്നിഗ്ധവും ശീതവീര്യവുമാണ് പാൽ മനസ്ഥൈര്യത്തിനും മാനസിക ഉല്ലാസത്തിനും ഉത്തമമാകുന്നത് അതിൻ്റെ പ്രത്യേക കർമ്മം കൊണ്ടും അതിൻ്റെ ഓജോവർദ്ധക ഗുണം കൊണ്ടുമാണ് ഓജസ്കരമായ ഗുണങ്ങൾ മാനസിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും മാനസിക ആരോഗ്യത്തിന് ഓജസ്കരങ്ങളായ എല്ലാ കർമ്മങ്ങളും ഓജസ്കരങ്ങളായ ആഹാരപദാർത്ഥങ്ങളും ഓജസ്കരങ്ങളായ ഔഷധങ്ങളും ഉത്തമമാണ് അങ്ങനെ പാൽ മനസ്സിൻ്റെ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുക മാത്രമല്ല അത് അനന്തമായ ഗുണത്തെ ചെയ്യുന്നതുമാണ് രക്തപിത്ത ചികിത്സയിൽ പാലിൻ്റെ ഗുണമെടുത്താൽ രക്തപിത്തത്തിൻ്റെ ചില പ്രത്യേക അവസ്ഥയിലാണ് പാലുപയോഗപ്രദമാകുന്നത് ആ അവസ്ഥയിൽ ശോണിത പിത്തത്തെ ഹനിക്കുന്നു വിവിധൈർ വിവിധൈര്യഥോക്തൈർ ദീപ്തേനലേ ശ്ലേഷ്മണി നിർജിതേച്ച യക്തവി പ്രശമം യാതി താൻനില സാദനു താരം ഛാഗം പയസ്യ

ം പ്രശമം നയാതി താണില സാദനുതക്രകാര്യം ഛാഗംഭയ സത് പരമം പ്രയോഗേ ഗവ്യം ശ്രുതം പഞ്ചഗുണേ ജലേവാ ഇതുവരെ പറഞ്ഞ നാനാവിധങ്ങളായ യോഗങ്ങൾ കൊണ്ട് അഗ്നിദീപ്തി വരുത്തുകയും കഫത്ത ജയിക്കുകയും ചെയ്തിട്ട് രക്തപിത്തം ശമിക്കുന്നില്ലെങ്കിൽ അവിടെ വാതപ്രകോപമുണ്ടെന്ന് അറിയണം അതിനാട്ടിൻ്റെ പാൽ പഞ്ചസാരയും തേനും ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അഥവാ പശുവിൻ പാലിൽ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് കുറുക്കി പാലളവിലെടുത്ത് പഞ്ചസാരയും തേനും ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് അധോഗ രക്തവിത്തത്തിലും അധോഗരക്തപിത്തത്തിലും ഊർധ്വകരക്തവിത്തത്തിലും വിരേചനസ്വഭാവവും കഭവിരോധിയും ആകെ കൊണ്ട് വകാരിയാണെന്ന വാദം ശരിയല്ല പാൽ രക്തവിത്തത്തിൽ ചില ഘട്ടങ്ങളിൽ പോലും ഉപയോഗപ്രദമാണ് അധാപരിത്രയോ വൃക്ഷം പൃഥഗ് ഫലമൂലിഭി സ്ഹ്യർക്കമന്ദകാസ്താം द कर्म पृथक पृथक वमने स्म विद्य स्नि क्षीर विरेजने क्षीरमर्कय वमने स विरेजने अथा पर वृक्षा पृथ्गे फलमूलि കസ്മന്ദസ്താ ഇതം കമ്മ പൃഥക് പൃഥക് വമനേസ്മന്ദകുഹിക്ഷീരം വിരേജനർക്കേയം വമനൂലിഭക്പേ ത്രയവൃക്ഷാ താമിതം കർമ്മ പൃഥക് അപ്പോൾ ഫലമൂലങ്ങൾ കൊണ്ട് വേറെ ഏതൊന്ന് രണ്ടാമത് മൂന്ന് വൃക്ഷങ്ങളുണ്ടോ അവയുടെ ഈ കർമ്മം വേറെയാണ് അസ്മന്തകം വമനെ സ്നുഹിക്ഷീരം വിരേചനെ വിദ്യാത് അർക്കസ്യ ക്ഷീരം വിജ്ഞേയം അസ്മന്തകമാത്തി ഫൈക്കസ് റോക്സ് അസ്മന്തകം അത്തി വമനേ വമനത്തിനും സ്നുഹിക്ഷീരം കള്ളിപ്പാല യൂർഫോബിയ നെർവിഫോളിയ ലിൻ സ്നുഹിക്ഷീരം കള്ളിപ്പാലയുടെ പാൽ വിരേചന വിരേചനത്തിനും വിദ്യാ ഉപയോഗിക്കുന്നതായി അറിയുക അർക്കസ്യ ക്ഷീരം പാൽ കറ കലാട്രോപ്പിസ് പ്രൊസീറ കലാട്രോപ്പിസ് പ്രൊസീറ അത്തി ഫൈക്കസ് കോർഡിഫോളിയ റോക്സ് കള്ളിപ്പാല യുർഫോബിയ നെറിഫോളിയ ലിൻ എരിക്ക് കലാട്രോപ്പിസ് പ്രൊസീറ ഇവ എരിക്കിൻ്റെ പാലിനെ സവിരേചനെ വിരേചനത്തിലും വമനെ വമനത്തിലും വിജ്ഞേയം ഉപയോഗിക്കുന്നു എന്നറിയണം അപ്പോൾ ഫലങ്ങളും മൂലങ്ങളും അത്യന്തം ഉപയോഗപ്രദങ്ങളായ ചെടികളെ കൂടാതെ മൂന്ന് വൃക്ഷങ്ങളുണ്ട് അവയാണ് സ്നുഹി യുഫോബിയ നെറിഫോളിയ ലിൻ കള്ളിപ്പാല രണ്ട് അർക്കം കലാട്രോപ്പിസ് മൂന്ന് അസ്മന്തകം അത്തി ഫൈക്കസ് അത്തിഡിഫോളിയ റോക്സ് ഇവയിൽ അത്തി വമനത്തിനും സുഹിക്ഷീരം വിവേചനത്തിനും എരിക്കിൻ്റെ കറ

ശോധേർ ചോ ഭദ്രധിഗണ്ഡേഷ്യലജീഷു ഷഡ് വൃക്ഷോധനേതാവിധ്യത് വിചക്ഷണലൂലിന് സ്നേഹശ്ചലവണി മൂത്രം കിരാണി വൃക്ഷശ്ച ഇനി വൃക്ഷങ്ങളെ ഫലമൂലങ്ങൾ തരുന്ന വൃക്ഷങ്ങളെ പറയാൻ പോവുകയാണ് ഈ വർണ്ണനകളടങ്ങിയ അത്രേ നിർദ്ദിഷ്ടമായ സംഹിത അതിനെ നമുക്കായി ക്രോഡീകരിച്ചു ക്രോഡീകരിച്ചുവച്ച പൂർവർഷികളുടെ പാദകമലങ്ങളിൽ നമുക്ക് പ്രണമിക്കാം